നമസ്കാരം. നമ്മുടെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്, അദ്ദേഹം ഒരു ധനകാര്യ വിദഗ്ധനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു മുൻപും ധനമന്ത്രിയായി പലകുറി ഇരുന്നിട്ടുണ്ട്. മാത്രമല്ല വലിയ എക്കണോമിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ഒക്കെ ഏത് വിഷയത്തിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങളൊക്കെ, മുൻപ് ഉള്ള ചില പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിന്റെ റീസെന്റ് ആയുള്ള ഒരു പ്രതികരണത്തെ കുറിച്ചാണ് വാർത്ത. എന്നാലും അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങളൊക്കെ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. വേറൊന്നുമല്ല, മകൾ കല്യാണം കഴിച്ചു പോയപ്പോൾ മരുമകൻ ഏതോ അമേരിക്കൻ പൗരനാണ്, അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് മരുമകൻ, അവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഓർത്തു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അവിടുത്തെ പൗരനാണെങ്കിൽ കൂടി അവർ പിടിച്ച് ചെയ്യില്ല. ആ സമയത്താണ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണെന്നോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് മരുമകൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ആദ്യം എതിർത്തു, പിന്നെ അനുകൂലിച്ചു, പിന്നെ എതിർത്തു. കാരണം ജി എസ് ടി എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഐസക് സാറിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയം. ഐസക് സാർ തീർച്ചയായും ഈ കമ്മ്യൂണിസം ഒക്കെ പറയുന്നു. എന്നാലും ഐസക് സാറിന് ഐസക് സാറിന്റെ മതവും ഐസക് സാറിന്റെ പാർട്ടിയും ഒക്കെ വലിയ കാര്യം. ജനകീയനാണ് എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ മതേതരനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഐസക് സാർ എന്നും ഐസക് സാർ തന്നെ. അദ്ദേഹത്തിന് മതവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വികലമായ നയങ്ങളും ഒന്നും അദ്ദേഹത്തിന്റെ നാമിന് മുമ്പിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ മകുട ഉദാഹരണമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഓണാശംസകൾ എന്ന പേരിൽ ഒരു ട്വീറ്റ് ഇട്ടത്. നല്ല ഇംഗ്ലീഷാണ് കേട്ടോ, നല്ല അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് കൊള്ളാം. എന്തൊക്കെയായാലും ആ ട്വീറ്റ് എന്താണ് എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ട്വീറ്റ് വൈറലായി കഴിഞ്ഞു. എന്നാലും നമുക്ക് ഈ ട്വീറ്റിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഈ ട്വീറ്റ്. ഹാപ്പി ഓണം, വി സെലിബ്രേറ്റ് മഹാബലി ഹു ഡിഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബൈ കാസ്റ്റ് ഓർ ക്രീഡ്, നോട്ട് വാമന ഹു ചീറ്റഡ് ഹിം. അതായത് മഹാബലി വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ മഹാബലി ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, പക്ഷേ വാമനൻ അദ്ദേഹത്തെ ചതിച്ചു എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വാമന പുരാണം, നമ്മൾക്ക് മലയാളികൾക്ക് ഓണം വാമന ജയന്തി കൂടിയാണ്, തൃക്കാക്കരയപ്പന്റെ ജയന്തി കൂടിയാണ്, ജന്മദിനം കൂടിയാണ് ഓണം. ഇതൊന്നും ഐസക് സാറിന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വം ഇട്ടതാണോ എന്ന് നമുക്കറിയില്ല. ഈ ശ്രീമദ് ഭാഗവതത്തിൽ വാമന പുരാണമുണ്ട്. ഈ വാമന പുരാണത്തിലെ എട്ടാം അധ്യായത്തിൽ, എട്ടാം സ്കന്ധത്തിലാണ് ഈ മഹാബലിയുടെയും വാമനന്റെയും ഒക്കെ കഥ പറയുന്നത്. അല്ല, ഐസക് സാറിന് എന്ത് ഭാഗവതം അല്ലെ, എന്ത് വാമന പുരാണം. എന്തൊക്കെയായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് ഇന്നലെ വന്നപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ഒരുപാട് സഖാക്കന്മാരുണ്ട്, അവരാരും അതിന് മറുപടി നൽകിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഹൈന്ദവ ജനതയെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും ഹനിക്കുന്ന, പരിഹസിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇതിനു മുൻപും പലരും ഇതുപോലെ മന്ത്രിമാരും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ഈ ഒരു പറച്ചിൽ. വാമനനെ, മഹാവിഷ്ണുവിന്റെ അവതാരത്തെ, ഭഗവത് സ്വരൂപമായ വാമനമൂർത്തിയെ ചതിയൻ എന്ന് വിളിച്ചിരിക്കുന്നു കേരളത്തിലെ ഒരു മന്ത്രി. ഹിന്ദു സഖാക്കൾ ഇത് കേൾക്കണം. നിങ്ങൾ ഐസക് സാറിന് സ്തുതിഗീതങ്ങൾ പാടുന്ന ആളുകളല്ലേ? ഐസക് സാറിനെ തലയിൽ പൊക്കി വെച്ചുകൊണ്ട് ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ ഹിന്ദു സഖാക്കൾ? നിങ്ങൾ ഇത് കേൾക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെ മുഴുവൻ ഈ പുണ്യദിനത്തിൽ ഒരു മന്ത്രി അപമാനിച്ചിരിക്കുന്നു. ശക്തമായി പ്രതികരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാറുള്ളത്. തീർച്ചയായും അതുതന്നെയാണ് വേണ്ടത്. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നാണ് പറയാറുള്ളത്. ഇത് ഒരുപാട് പേർ ഈ ഒരു സംഭവത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഓണം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, വാമനാവതാരത്തെ ചതിയൻ എന്ന് വിളിച്ച തോമസ് ഐസക്കിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നൊക്കെ ചിലർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ ഒരു മന്ത്രിയാണ് ഹിന്ദുമതത്തിന്റെ ഒരു പുരാണകഥയെ തെറ്റായി ചിത്രീകരിക്കുന്നത്. ഓണം മതേതരമാക്കാനുള്ള തത്രപ്പാടാണ് തോമസ് ഐസക്, എല്ലാ മേഖലയിലും തോൽവിയാണ് തുടങ്ങിയ കമന്റുകളൊക്കെ തന്നെ ഈ ഒരു ട്വീറ്റിന് പിന്നിൽ വന്നിട്ടുണ്ട്. വളരെ ഖേദകരം തന്നെ. കേരളത്തിലെ ഒരു മന്ത്രി, മതേതരൻ എന്ന് അവകാശപ്പെടുന്ന മന്ത്രി, ഹൈന്ദവ ആചാരങ്ങളുടെ, ഓണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാ മതസ്ഥരും ഓണം ആഘോഷിക്കുന്നുണ്ട്, ഓണത്തിന്റെ ചരിത്രവും കഥകളും ഒക്കെ പല മേഖലയിലും പലതായിരിക്കാം, പല വിശ്വാസങ്ങളുണ്ടായിരിക്കാം, പല ആചാരങ്ങളുണ്ടായിരിക്കാം, പക്ഷേ വാമനമൂർത്തിയെ, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരത്തെ ചതിയൻ എന്ന് വിളിച്ച ഡോക്ടർ തോമസ് ഐസക്കിന് ഹിന്ദു സഖാക്കൾ മാപ്പ് കൊടുക്കും. ഹൈന്ദവ സമൂഹം മാപ്പ് കൊടുക്കില്ല, പക്ഷേ ഹിന്ദു സഖാക്കൾ മാപ്പ് കൊടുക്കുമോ എന്നാണ് അറിയാൻ. മാപ്പ് കൊടുക്കാൻ ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഖേദകരം തന്നെ, സങ്കടകരം തന്നെ. ഇതൊക്കെയാണ് ഹിന്ദു സഖാക്കൾ ഇനിയും ന്യായീകരണവുമായി എത്തിയേക്കാം ചിലരെങ്കിലും. എങ്കിലും ഹൈന്ദവികതയും ഹൈന്ദവ മൂല്യങ്ങളെയും ഇതുപോലെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചതിയൻ എന്ന് ഒരു ഈശ്വര അവതാരത്തെ വിളിക്കുകയും ചെയ്ത ഒരു മന്ത്രി
ഈ മന്ത്രിക്ക് എന്തായാലും മനുഷ്യ സമൂഹം പൊതുസമൂഹം മാപ്പ് കൊടുക്കില്ല. ഹൈന്ദവ സഖാക്കൾ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, പക്ഷേ പൊതുസമൂഹം മാപ്പ് കൊടുക്കില്ല ഒരിക്കലും. എന്തായാലും ചെയ്തത് വളരെ മോശമായി പോയി ഐസക് സാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്.